വടകരയുടെയും കോഴിക്കോട് മെഡിക്കൽ കോളേജ് നെഫ്രോളജി വിഭാഗത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ വടകര ടൗൺ ഹാളിൽ കിഡ്നി കെയർ ക്യാമ്പ് സംഘടിപ്പിച്ചു. ആയിരത്തിലേറെ പേർ പരിശോധനയ്ക്ക് വിധേയരായി. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ നെഫ്രോളജി വിഭാഗം മേധാവി ഡോക്ടർ ശ്രീലതയുടെ നേതൃത്വത്തിലുള്ള ഡോക്ടർമാർ രോഗികളെ പരിശോധിച്ചു. ബിപി, ഷുഗർ, ഉയരം, തൂക്കം എന്നിവയും രോഗികളുടെ മൂത്ര സാമ്പിളുകളും പരിശോധനയ്ക്ക് വിധേയമാക്കി. പ്രമേഹം കൊണ്ടാണ് വൃക്കരോഗം വരുന്നതെന്നും ഇത് നിയന്ത്രിക്കുകയാണ് വേണ്ടതെന്നും ഡോക്ടർ പറഞ്ഞു. ഒരു ബോധവൽക്കരണവും അത് അതിന്റെ ഒരു ഒരു ഏർലി ഡിറ്റക്ഷൻ സുക്കേട് ഉണ്ടോ എന്നുള്ളത് കണ്ടുപിടിച്ച് ചികിത്സ കൊടുക്കാനുള്ള ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുകയാണ്. അതിന് മെഡിക്കൽ കോളേജിൽ നിന്ന് ഞങ്ങൾ അതൊരു ക്യാമ്പായിട്ട് സംഘടിപ്പിച്ചു. അസുഖം ഷുഗറോ പ്രഷറോ ഉള്ളവർക്ക് കിഡ്നിയുടെ സുക്കേടിൻ്റെ തുടക്കം ഉണ്ടോ നോക്കി അസുഖമുള്ളവർക്ക് അത് കൂടുതലാവാതിരിക്കാനോ ഇല്ലാത്തവർക്ക് കിഡ്നി ബാധിക്കാതിരിക്കാനോ വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാനും അതിനോടനുബന്ധമായിട്ട് ഇതിനെപ്പറ്റിയുള്ള ഒരു ബോധവൽക്കരണം അതാണ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. കിഡ്നി കിഡ്നിയുടെ അസുഖങ്ങൾ വളരെ വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്. ഡയാലിസിസ് ചെയ്യുന്ന രോഗികളുടെ എണ്ണം ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാന കാരണം സുക്കേടിനെ പറ്റിയിട്ടുള്ള ഒരു അവബോധം ജനങ്ങൾക്ക് ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പം അതിന് ഒരു ഒരു പൊതുവായിട്ടുള്ളൊരു ബോധവൽക്കരണം എന്നുള്ളൊരു ഭാഗമായിട്ട് നമ്മുടെ നോർത്ത് കേരളയുടെ പല ഭാഗത്തും മെഡിക്കൽ കോളേജിൽ ഞങ്ങൾ എൻ്റെ കൂടെ ഡോക്ടർമാർ വേറെയുണ്ട് എല്ലാവരും കൂടെ പോയിട്ട് ആഴ്ചയ്ക്ക് ഒന്നോ രണ്ടോ പ്രാവശ്യം ഇതുപോലെ ജനങ്ങൾക്ക് വേണ്ടി അതിനെപ്പറ്റി ക്ലാസ് എടുത്തു കൊടുക്കുകയും അതിൽ കുറച്ച് പേരെങ്കിലും അത് മനസ്സിലാക്കി അതിനനുസരിച്ച് ചികിത്സ എടുത്താൽ അവരുടെ കിഡ്നി സുഖമുണ്ടെങ്കിലും ഒരു ഡയാലിസിസ് ചെയ്യേണ്ട രൂപത്തിലേക്ക് എത്താണ്ട് കിഡ്നി മാറ്റിവെക്കുന്ന രൂപത്തിലേക്ക് എത്താണ്ട് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന ഒരു ലെവലിൽ എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ഒരു പ്രവർത്തനമാണിത്. വടകരയിലും പരിസരത്തും വൃക്കരോഗികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ച സാഹചര്യത്തിലാണ് ക്യാമ്പ് നടത്താൻ തണൽ പ്രവർത്തകർ തീരുമാനിച്ചത്. ഡോക്ടർ ഇദിരിസ്, എം കെ മൻസൂർ, ടി എ നാസർ, മുഹമ്മദ് മസാഹിർ എന്നിവർ നേതൃത്വം നൽകി.